നമസ്കാരം എല്ലാവർക്കും ബെസ്റ്റോ യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് പത്താം തരം തുല്യതാ വിദ്യാർത്ഥികൾക്കുള്ള സാമൂഹ്യശാസ്ത്രത്തിലെ നാലാമത്തെ അധ്യായമാണ്. ആധുനിക ഇന്ത്യ എന്ന് പറയുന്ന നാലാമത്തെ അധ്യായത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം മുൻപത്തെ ഒരു ക്ലാസ്സായി നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്ന ഭാഗം. നമുക്ക് നേരെ പാഠഭാഗത്തേക്ക് വരാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് ബ്രിട്ടീഷുകാരുടെ ഭരണം എന്നു മുതൽ ഇന്ത്യയിൽ ആരംഭിച്ചു, ആരംഭത്തിന് ശേഷം അവർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ നികുതി സമ്പ്രദായങ്ങളുടെയും മറ്റു കാര്യങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് ഇന്ത്യയിലെ ജനങ്ങൾ എങ്ങനെയാണ് ദുരിതത്തിലായത്, എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ അവർ നേരിട്ടിരുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇതിനോടുള്ള ഇന്ത്യൻ ജനതയുടെ പ്രതികരണമാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അഥവാ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലുണ്ടായിരുന്ന വ്യത്യസ്തമായ ജനവിഭാഗങ്ങൾ നടത്തിയ പോരാട്ടങ്ങൾ ഇവിടെ നോക്കാൻ നമുക്ക് പ്രധാനമായിട്ടുള്ള ഒരു 6 പോരാട്ടങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ആദ്യത്തേത് നീലം കർഷകരുടെ കലാപം, മാപ്പിള കലാപം, സന്താൾ കലാപം, പഴശ്ശി കലാപം, വേലുത്തമ്പി ദളവി നടത്തിയ പ്രതിരോധങ്ങൾ, അതുപോലെ കുറിച്ച കലാപം. ഈ 6 കലാപങ്ങളാണ് പ്രധാനമായിട്ടും ആദ്യ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നേരിടേണ്ടി വന്നിരുന്നത്. ഇത് നമ്മൾ ആദ്യം പറയുന്നത് നീലം കർഷകരുടെ കലാപങ്ങളാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു കൃഷിയുടെ വാണിജ്യവൽക്കരണം, അതായത് ഭക്ഷ്യവിളകൾക്ക് പകരം നാണ്യവിളകൾ ഉൽപ്പാദിപ്പിക്കാൻ ആരംഭിക്കുന്നതിനെയാണ് നമ്മൾ കൃഷിയുടെ വാണിജ്യവൽക്കരണം എന്ന് പറഞ്ഞത്. ആ വാണിജ്യവൽക്കരണത്തിലുണ്ടായിരുന്ന ഒരു വിളയായിരുന്നു നീലം. നീലം എന്ന് പറയുന്നത് വസ്ത്രങ്ങൾക്ക് നിറം കൊടുക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു പ്രകൃതിദത്തമായ ഒരു ഉൽപ്പന്നമാണ്. ഈ നീലം അമിതമായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ ബ്രിട്ടീഷുകാരെന്ത് ചെയ്യുന്നു, ഇന്ത്യൻ കർഷകർക്ക് മുൻകൂറായിട്ട് പണം നൽകുകയാണ്. അങ്ങനെ മുൻകൂറായിട്ട് പണം നൽകുമ്പോൾ അവരുടെ ചില കണ്ടീഷൻ പറയുന്നുണ്ട്, കൃഷിഭൂമിയാണെന്നുണ്ടെങ്കിൽ ആ കൃഷിഭൂമിയിലെ ഏറ്റവും കൂടുതൽ ഫലഭൂഷ്ടി എവിടെയാണോ ആ ഫലഭൂഷ്ടിയുള്ള സ്ഥലത്ത് ഒരു നിശ്ചിത ശതമാനം പ്രദേശത്ത് എന്ത് ചെയ്യണം, ഈ നീലം നിർബന്ധമായിട്ട് അവിടെ നടണം. എന്നാൽ വിളവെടുക്കുന്ന സമയത്ത് ഈ കർഷകർക്ക് അതിൻ്റെ നേട്ടങ്ങളൊന്നും തന്നെ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. മുൻകൂറായിട്ട് പണം കൊടുക്കുന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യുന്നു, വിളവെടുപ്പ് സമയത്ത് എന്ത് ചെയ്യുന്നില്ല, കർഷകർക്ക് അതിൻ്റെ നേട്ടങ്ങളൊന്നും ലഭിക്കുന്നില്ല. അതിനെ തുടർന്ന് എന്തായി, നീലം കർഷകർ പ്രധാനമായിട്ടുണ്ടായിരുന്നത് ഇന്ത്യയുടെ ബംഗാൾ, ബീഹാർ, ഒറീസ തുടങ്ങിയ ഭാഗങ്ങളിലാണ്. ഈ ബംഗാളിലുണ്ടായിരുന്ന നീലം കർഷകരാണ് 1859 ആദ്യമായിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു കലാപം നയിക്കുന്നത്. ബ്രിട്ടീഷുകാർക്ക് നേരിടേണ്ടി വന്ന, കർഷകരുടെ ഭാഗത്ത് നിന്ന് നേരിടേണ്ടി വന്ന ആദ്യത്തെ ഒരു കലാപമായിട്ടാണ് നമ്മൾ 1859 നീലം കർഷകരുടെ കലാപങ്ങൾ പറയുന്നത്. രണ്ടാമത്തെ കലാപം എന്ന് പറയുന്നത് മാപ്പിള കലാപങ്ങൾ. മാപ്പിള കലാപങ്ങൾ നടന്നത് നമ്മുടെ സ്വന്തം കേരളത്തിലാണ്. കേരളത്തിൽ അന്ന് തിരുവിതാംകൂർ, കൊച്ചി, മലബാർ, ഇങ്ങനെ 3 വിഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ മലബാർ എന്ന് പറയുന്ന പ്രദേശം പണ്ട് മൈസൂർ രാജാക്കന്മാരുടെ അധീനതയിലായിരുന്നു. മൈസൂർ രാജാക്കന്മാരുടെ അധീനതയിലായ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ കർഷകർക്കും അവരുടെ ഭൂമി സ്വന്തമായിട്ട് ഉണ്ടായിരുന്നു. അഥവാ ഭൂമിയുടെ ഉടമസ്ഥാവകാശം കർഷകർക്ക് തന്നെയായിരുന്നു. എന്നാൽ മൈസൂരിലുണ്ടായിരുന്ന രാജാക്കന്മാരെ ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തുകയും മലബാർ ബ്രിട്ടീഷുകാരുടെ കീഴിലാവുകയും ചെയ്തതോടുകൂടി ബ്രിട്ടീഷുകാർ ഇവിടെ ഉണ്ടായിരുന്ന ജന്മികളെ ഭൂമിയുടെ ഉടമസ്ഥരായി കണക്കാക്കി. യഥാർത്ഥ ഉടമസ്ഥരായിരുന്ന കർഷകരെ അവർ അവഗണിക്കുകയും ഇവിടെ ഉണ്ടായിരുന്ന ജന്മി വിഭാഗങ്ങൾ എന്താക്കി മാറ്റി, ഇവിടുത്തെ ഭൂമിയുടെ ഉടമസ്ഥരാക്കി മാറ്റി. അവർ ബ്രിട്ടീഷുകാരുടെ സഹായത്തോടുകൂടി ഇവിടുത്തെ കർഷകരെ ചൂഷണം ചെയ്യാൻ ആരംഭിച്ചു. അമിതമായ നികുതി വാങ്ങിയും അവരിൽ നിന്നുള്ള ഭൂമിയൊക്കെ പിടിച്ചെടുത്തും അങ്ങനെ വിവിധ രീതിയിൽ എന്ത് ചെയ്യുന്നു, മലബാർ പ്രദേശത്തുണ്ടായിരുന്ന കർഷകരെ ബുദ്ധിമുട്ടിലാക്കുന്നു. ഈ മലബാറിൻ്റെ അന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മലബാറിൻ്റെ തെക്ക് ഭാഗത്ത് ഏറ്റവും കൂടുതലായിട്ട് താമസിച്ചിരുന്ന വിഭാഗമെന്ന് പറയുന്നത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകളായിരുന്നു. ആ വിഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് മാപ്പിളമാർ. തെക്കൻ മലബാറിലുണ്ടായിരുന്ന മുസ്ലിം കർഷകരെ വിളിച്ചിരുന്ന പേരാണ് മാപ്പിളമാർ. ഈ മാപ്പിളമാർ എന്ന് വിളിക്കുന്ന വിഭാഗമാണ് ബ്രിട്ടീഷുകാരുടെയും ജന്മിമാരുടെയും ഇങ്ങനെയുള്ള തെറ്റായ നികുതി നയങ്ങൾക്കെതിരെയും ഭൂമി പിടിച്ചെടുക്കുന്നതിനെതിരെയുമൊക്കെ ആദ്യമായിട്ട് കലാപം നടത്തുന്നത്. അതുകൊണ്ടാണ് നമ്മളതിനെ മാപ്പിള കലാപങ്ങൾ എന്ന് പറയുന്നത്, മാപ്പിള കലാപങ്ങൾ. ഇതും ഏകദേശം 1800 പകുതിയോടുകൂടി നടക്കുന്ന കലാപങ്ങളാണ്. ഈ കലാപങ്ങൾ അടിച്ചമർത്താൻ വേണ്ടിയിട്ടാണ്
മലബാർ സ്പെഷ്യൽ പോലീസ് എന്ന പേരിൽ അഥവാ MSP എന്ന പേരിൽ ബ്രിട്ടീഷുകാർ ഒരു പ്രത്യേക സേനാ വിഭാഗത്തിനെ തന്നെ നിയമിക്കുന്നത്. 22 തുടർച്ചയായ കലാപങ്ങൾ 1850 ഈ മലബാർ ഭാഗത്തുണ്ടാകുന്നു. ബ്രിട്ടീഷുകാർക്ക് വളരെയധികം തിരിച്ചടികൾ നേരിടേണ്ടി വന്നൊരു കലാപം കൂടിയാണ് മാപ്പിള കലാപങ്ങൾ, അഥവാ രണ്ടാമത്തെ വിഭാഗം നടത്തിയ കലാപങ്ങൾ. അപ്പോൾ ആദ്യത്തേത് രണ്ടും നടത്തിയിട്ടുള്ളത് കർഷക വിഭാഗങ്ങളാണ്. നീലം കർഷകരും അതുപോലെ മലബാറിലുണ്ടായിരുന്ന കർഷകരും നടത്തിയിട്ടുള്ള രണ്ട് കലാപങ്ങൾ. ഈ രണ്ട് കലാപങ്ങൾ അടുത്ത് നോക്കുമെന്ന് സന്താൾ കലാപം. സന്താൾ കലാപം എന്ന് പറയുന്നത് ഇന്ത്യയുടെ കിഴക്കൻ ഭാഗത്തുണ്ടായിരുന്ന ഈ ഒറീസ, ചണ്ഡീഗഡ്, ഛത്തീസ്ഗഡ് പോലെയുള്ള പ്രദേശങ്ങളിലുണ്ടായിരുന്ന ഒരു വലിയ മലനിരയുണ്ട്. ആ മലനിരയുടെ പേരാണ് രാജ്മഹൽ കുന്നുകൾ. ഈ രാജ്മഹൽ കുന്നുകളുടെ അടിവാരത്ത് താമസിച്ചിരുന്ന ഒരു ഗോത്ര വിഭാഗമാണ് സന്താൾ വിഭാഗം. ഈ സന്താൾ വിഭാഗം ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യാനുള്ള അല്ലെങ്കിൽ പോരാടാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ, ബ്രിട്ടീഷുകാരുടെ വരവോട് കൂടിയിട്ട് ഇവർ ഗോത്ര വിഭാഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ വനത്തിലാണ് ഇവരുടെ ജീവിതം. ആ വനവുമായി ബന്ധപ്പെട്ടാണ് ഇവരുടെ എല്ലാ ഉപജീവന മാർഗങ്ങളും ഉള്ളത്. വനത്തിൽ നിന്ന് വിഭവങ്ങൾ ശേഖരിച്ച് പുറമെ കൊണ്ടുപോയിട്ട് വിൽക്കുകയോ അവിടെ നിന്നുള്ള വിഭവങ്ങളൊക്കെ എടുത്ത് ഭക്ഷണമായിട്ട് ഉപയോഗിക്കുകയാണ് ഇവർ ചെയ്തിരുന്നത്. ബ്രിട്ടീഷുകാരുടെ വരവോട് കൂടിയിട്ട് ബ്രിട്ടീഷുകാരിവിടെ പുതിയ വന നിയമങ്ങൾ കൊണ്ടുവന്നു. പുതിയ വന നിയമം എന്ന് പറയുമ്പോൾ വനങ്ങളെ അഥവാ കാടുകളെ സംരക്ഷിത പ്രദേശമാക്കി മാറ്റി. അതായത് സന്താൾ വിഭാഗത്തിൽപ്പെട്ട ഒരാൾക്ക് വനത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാനോ അവിടെ നിന്ന് വിഭവങ്ങൾ ശേഖരിക്കാനോ കഴിയാത്ത അവസ്ഥ വന്നു. അങ്ങനെ ഒരു അവസ്ഥ വന്ന സമയത്താണ് സന്താൾ വിഭാഗത്തിലുണ്ടായിരുന്ന ആളുകൾ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യാൻ ആരംഭിച്ചത്. ബ്രിട്ടീഷുകാരുടെ വന നിയമങ്ങൾക്കെതിരെ അല്ലെങ്കിൽ അവരുടെ അമിതമായ ചൂഷണങ്ങൾക്കെതിരെ എന്ത് ചെയ്യുന്നു, സന്താൾ വിഭാഗം കലാപം നടത്തുന്നു. അവിടെ നമുക്ക് രണ്ട് നേതാക്കന്മാരുടെ പേരുകൾ പറയുന്നുണ്ട്. ഒന്ന് സിദ്ധു, രണ്ട് കാനു. സിദ്ധുവും കാനുവുമാണ് സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയ രണ്ട് വിപ്ലവകാരികൾ. അപ്പോൾ അത് ഗോത്ര വിഭാഗങ്ങൾ നടത്തിയ കലാപമാണ്. ഗോത്ര വിഭാഗങ്ങൾ, നേരത്തെ നമ്മൾ കർഷകർ നടത്തിയ വിഭാഗം പറഞ്ഞു. ഇനി അടുത്ത നാലാമത്തത് പഴശ്ശി കലാപങ്ങൾ. ആദ്യം കർഷകർ നടത്തി, പിന്നെ ഒരു ഗോത്ര വിഭാഗം നടത്തി, ഇനി നടത്താൻ പോകുന്നത് ഇവിടുത്തെ ഒരു ഭരണാധികാരിയാണ്. വയനാട് ഭാഗങ്ങൾ, അതായത് നമ്മുടെ കേരളത്തിൻ്റെ തന്നെ വടക്ക് ഭാഗം, വടക്ക് ഭാഗങ്ങളിലുണ്ടായിരുന്ന കോട്ടയം സ്വദേശത്തെ രാജാവായിരുന്നു കേരളവർമ്മ പഴശ്ശിരാജ. ഇവിടെ എന്താവുന്നു, ഇദ്ദേഹത്തിന് അവകാശമുണ്ടായിരുന്ന ഭൂമി, വയനാട് ഉൾപ്പെടെയുള്ള ഭൂമി എന്ത് ചെയ്യുന്നു, ബ്രിട്ടീഷുകാർ ഇദ്ദേഹത്തിൻ്റെ അമ്മാവിന് നൽകുന്നു. പ്രധാനമായിട്ട് അവിടുന്ന് നികുതി പിരിക്കാനുള്ള അവകാശമെന്ന് പറയുന്നത് അന്ന് പഴശ്ശിരാജാവിനായിരുന്നു. പക്ഷേ ബ്രിട്ടീഷുകാരെന്തായി, പഴശ്ശിരാജാവിന് അവകാശം നൽകാതെ അദ്ദേഹത്തിൻ്റെ അമ്മാവിന് നികുതി പിരിക്കാനുള്ള അവകാശം നൽകുന്നു. അപ്പോൾ പഴശ്ശിരാജൻ എന്തായി, അവിടുന്ന് വരുമാന മാർഗ്ഗങ്ങളൊന്നും കിട്ടാതെയായി. അതിനെ തുടർന്ന് എന്തായി, പഴശ്ശിരാജാവ് അവിടെ ഉണ്ടായിരുന്ന ഗോത്ര വിഭാഗങ്ങളെ ഒരുമിപ്പിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ തുടങ്ങി. ബ്രിട്ടീഷുകാർക്കെതിരെ 1800 അദ്ദേഹം പോരാടുന്നത്. 1805 കൂടിയിട്ട് എന്ത് ചെയ്യുന്നു, പഴശ്ശിരാജാവ് മരണപ്പെടുകയും ആ കലാപം ബ്രിട്ടീഷുകാർ അടിച്ചമർത്തുകയും ചെയ്യുന്നു. ഈ കലാപം തുടങ്ങാനുള്ള കാരണമെന്ന് പറയുന്നത് 1792 മലബാറിലുണ്ടായിരുന്ന ഭരണാധികാരികളെ, ഹൈദരാലി അല്ലെങ്കിൽ ടിപ്പു സുൽത്താൻ എന്ന് വിളിക്കുന്ന രണ്ട് ഭരണാധികാരികൾ, അവരെന്ത് ചെയ്യുന്നുണ്ട്, ബ്രിട്ടീഷുകാർ മൈസൂർ യുദ്ധം അവരുമായിട്ട് നടത്തുകയും അതിൻ്റെ മേൽക്കോയ്മ ബ്രിട്ടീഷുകാർക്കായിരുന്നു. ശ്രീരംഗപട്ടണം എന്ന് പറയുന്ന ഉടമ്പടിയോടുകൂടി മലബാർ ബ്രിട്ടീഷുകാരുടെ കൈകളിലായി. മലബാർ ബ്രിട്ടീഷുകാരുടെ കൈകളിലായപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും തീരുമാനിക്കാനുള്ള അവകാശവും ബ്രിട്ടീഷുകാർക്ക് കിട്ടുകയും അതിനെതിരെയൊക്കെയാണ് പഴശ്ശിരാജാവ് കലാപം നടത്തുന്നത്. അപ്പോൾ 1805 കലാപം അടിച്ചമർത്തുകയാണ്. 1805 പ്രത്യേകത, പഴശ്ശിരാജാവ് മരണപ്പെട്ട വർഷമാണ് 1805. അപ്പോൾ ഒരു രാജാവ് വരെ എന്തായി, ബ്രിട്ടീഷുകാർക്കെതിരെ കലാപങ്ങൾ നയിച്ചു. ആദ്യം കർഷക വിഭാഗങ്ങൾ നയിച്ചു, പിന്നെ സാന്താൾ പോലെയുള്ള ഗോത്ര വിഭാഗങ്ങൾ നയിച്ചു. ഇപ്പോൾ രാജാക്കന്മാരെന്ത് ചെയ്യുന്നു, കലാപങ്ങൾ നയിക്കുന്നു. അടുത്തത് വേലുത്തമ്പി ദളവ. തിരുവിതാംകൂറിലുണ്ടായിരുന്ന ഒരു ദിവാനായിരുന്നു വേലുത്തമ്പി ദളവ, രാജാവിൻ്റെ ഒരു മന്ത്രി എന്ന് പറയുന്ന ഒരു സ്ഥാനം. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായിരുന്ന ആഭ്യന്തര ഭരണകാര്യങ്ങളിൽ, രാജാവുമായി ബന്ധപ്പെട്ട് ഭരിക്കുന്ന കാര്യങ്ങൾ എന്തായി, ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ ഇടപെടാൻ തുടങ്ങി, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരെ ഇടപെടാൻ തുടങ്ങി. അത് വേലുത്തമ്പി ദളവയ്ക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമായിരുന്നില്ല. അങ്ങനെ വേലുത്തമ്പി ദളവ എന്തായി, ഈ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് 1809 അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ കുണ്ടറ വിളംബരം
അദ്ദേഹം പുറപ്പെടുവിക്കുന്നത്. അപ്പോൾ വേലുത്തമ്പി തളവ ഈ കലാപത്തിലേക്ക് വരാനുള്ള കാരണമെന്ന് പറയുന്നത് തിരുവിതാംകൂറിൻ്റെ ആഭ്യന്തര ഭരണകാര്യങ്ങളിൽ ബ്രിട്ടീഷുകാർ ഇടപെടാൻ തുടങ്ങിയപ്പോഴാണ് വേലുത്തമ്പി തളവ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ ആരംഭിക്കുന്നത്. 1809 അദ്ദേഹം എന്തായി കുണ്ടറ വിളംബരം എന്ന് പറയുന്ന പ്രശസ്തമായ ഒരു വിളംബരം പുറപ്പെടുവിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിനൊക്കെ എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ പഴശ്ശി രാജാവിൻ്റെ കലാപങ്ങളെ എല്ലാ കലാപങ്ങളെയും ബ്രിട്ടീഷുകാർ അവരുടെ ആയുധ ബലം കൊണ്ടും അടിച്ചമർത്തുകയാണ് ചെയ്യുന്നത്. ഏറ്റവും അവസാനമായിട്ട് നമുക്ക് പറയുന്നത് കുറിച്ച കലാപം. സാന്താൾ വിഭാഗത്തിനെ പോലെ തന്നെ മറ്റൊരു ഗോത്ര വിഭാഗമാണ് കുറിച്ച വിഭാഗം. ഇവരുടെ പ്രത്യേകത, ഇവരുണ്ടായിരുന്നത് കേരളത്തിലെ വയനാട് ജില്ലയിലാണ് ഈ കുറിച്ച വിഭാഗം ഉണ്ടായിരുന്നത്. കുറിച്ച കലാപം നടക്കുന്ന വർഷം 1812. കുറിച്ച കലാപത്തിന് മുൻപ് നമ്മൾ പറഞ്ഞു പഴശ്ശി കലാപങ്ങൾ നടന്നിരുന്നു. അതും കുറിച്ച കലാപങ്ങൾ നടക്കുന്നത് രണ്ടും ഏകദേശം ഒരേ സ്ഥലങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ കുറിച്ച കലാപത്തിലുള്ള ആളുകൾക്ക് മുൻപ് പഴശ്ശി രാജാവിൻ്റെ യുദ്ധസമയത്ത് അല്ലെങ്കിൽ പഴശ്ശി കലാപത്തിൻ്റെ സമയത്ത് എന്തുണ്ട്, ബ്രിട്ടീഷുകാരുമായിട്ട് പോരാടിയിട്ട് നല്ല പരിചയമുണ്ടായിരുന്നു. എങ്ങനെയൊക്കെ അവരെ ആക്രമിക്കണം, എങ്ങനെയല്ലേ അവരോട് പോരാടണം എന്നുള്ള കൃത്യമായ അറിവുകൾ ഈ കുറിച്ച വിഭാഗത്തിലുണ്ടായിരുന്നു. അപ്പോൾ കുറിച്ച വിഭാഗത്തിലെ ആളുകൾ 1812 എന്ത് ചെയ്യുന്നു, ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുന്നു. അവിടെ രാമനമ്പി എന്ന് പറയുന്ന ഒരു നേതാവ് ഉണ്ടായിരുന്നു ഇവർക്ക്. രാമനമ്പി എന്ന് പറയുന്ന നേതാവാണ് കുറിച്ച കലാപത്തിന് 1812 നേതൃത്വം കൊടുത്തത്. ഈ കലാപങ്ങൾ ഉണ്ടാവാനുള്ള എല്ലാത്തിൻ്റെ അടിസ്ഥാന കാരണമെന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ തെറ്റായ ഭരണം തന്നെയായിരുന്നു. ചില സ്ഥലങ്ങളിൽ അത് നികുതിയായിട്ടാണ്, ചില സ്ഥലങ്ങളിൽ അത് ഭൂമി പിടിച്ചെടുക്കുന്നതാണ്, എന്നാൽ ചില സ്ഥലങ്ങൾ നോക്കുകയാണെങ്കിൽ നിയമങ്ങൾ കൊണ്ടുവന്നിട്ടാണ്. അപ്പോൾ എങ്ങനെയാണെങ്കിലും ഈ 6 കലാപങ്ങളും ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, വ്യത്യസ്തമായ വിഭാഗങ്ങളിൽ നിന്ന്, അതിൽ കർഷകർ ഉൾപ്പെടുന്നു, ഗോത്ര വിഭാഗങ്ങൾ ഉൾപ്പെടുന്നു, രാജാക്കന്മാർ ഉൾപ്പെടുന്നു, എല്ലാ വിഭാഗം ജനങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം ആരംഭിക്കുന്നുണ്ട്. പക്ഷേ എല്ലാ കലാപത്തിനും എന്ത് ചെയ്യുന്നു ബ്രിട്ടീഷുകാർ, ഈ പറയുന്ന 6 കലാപങ്ങളെയും ബ്രിട്ടീഷുകാർ അവരുടെ ആയുധ ബലം കൊണ്ട് അടിച്ചമർത്തുകയാണ് ചെയ്യുന്നത്. എല്ലാ കലാപവും പരാജയമായിരുന്നെന്ന് നമുക്ക് വേറെ തരത്തിൽ പറയാൻ സാധിക്കും. പക്ഷേ ഈ കലാപങ്ങൾ പരാജയമായിരുന്നുവെങ്കിലും പിന്നീട് വരുന്ന തലമുറയ്ക്ക്, പിന്നീട് നടന്ന കലാപങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, ഇതുമായി ബന്ധപ്പെട്ട് സ്വാധീനം ചെലുത്താൻ സാധിക്കുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാനുള്ള ഒരു തുടക്കം മാത്രമാണ് ഈ പറയുന്ന എല്ലാ കലാപങ്ങളും ആരംഭിച്ചത്. ഇതിനുശേഷം നടന്ന കലാപങ്ങളാണ് പ്രധാനമായിട്ട് ബ്രിട്ടീഷുകാർക്ക് ഏറ്റവും കൂടുതൽ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നത്. ഇതെല്ലാം തന്നെ അതിൻ്റെ തുടക്കമായിട്ട് ചെറിയ ചെറിയ ചെറുത്തുനിൽപ്പുകൾ മാത്രമായിട്ട് മാറുന്നു. എന്നാൽ ഈ ചെറുത്തുനിൽപ്പുകളുടെ പ്രത്യേകത, ഇപ്പോൾ കുറിച്ച കലാപം പറയുകയാണെങ്കിൽ ഇത് വയനാട്ടിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു, അതുകൊണ്ട് ബ്രിട്ടീഷുകാർക്ക് വളരെ പെട്ടെന്ന് തന്നെ അടിച്ചമർത്താൻ പറ്റി. അല്ലെങ്കിൽ സാന്താൾ കലാപം, അത് ബംഗാൾ ഭാഗത്ത് അല്ലെങ്കിൽ ഈ ഒറീസയുടെ ചില ഭാഗങ്ങളിൽ മാത്രം നിൽക്കുന്നു. അതുപോലെ മാപ്പിള കലാപം മലബാറിൻ്റെ കുറച്ച് ഭാഗം നിൽക്കുന്നു. ഈ കലാപങ്ങളുടെ എല്ലാ പ്രത്യേകത, ഇവയ്ക്കൊന്നും തന്നെ ഒരു യൂണിറ്റി ഉണ്ടായിരുന്നില്ല, എല്ലാവരും ഒരുമിച്ച് നടത്തിയ കലാപമൊന്നുമല്ല. വിവിധ വർഷങ്ങളിലാണ് ഈ കലാപങ്ങളെല്ലാം തന്നെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താവുന്നു, ബ്രിട്ടീഷുകാർക്ക് ഈ കലാപങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ അടിച്ചമർത്താൻ സാധിച്ചു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എല്ലാ വിഭാഗം ജനങ്ങളും, ഇന്ത്യയിലെ വിവിധ വിഭാഗം ജനങ്ങൾ, രാജാക്കന്മാർ, കർഷകർ, തൊഴിലാളികൾ, സൈനികർ തുടങ്ങിയിട്ടുള്ള എല്ലാ വിഭാഗം ജനങ്ങളും ബ്രിട്ടീഷുകാർക്കെതിരെ ഒരുമിച്ച് പോരാടുന്നതിനെ കുറിച്ചാണ്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാവരും വ്യത്യസ്തമായിട്ട് അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി മാത്രമാണ് പോരാടിയിട്ടുള്ളത്. ഇനിയാണ് ഇവിടെ ബ്രിട്ടീഷുകാർക്കെതിരെ യഥാർത്ഥത്തിലുള്ള ഒരു സമരം ആരംഭിക്കുന്നത്. ബ്രിട്ടീഷുകാർക്ക് നേരിടേണ്ടി വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമരമായിരുന്നു 1 സ്വാതന്ത്ര്യ സമരം. ഇത് നടന്നത് 1857. 1857 1 സ്വാതന്ത്ര്യ സമരം. ഈ കലാപത്തിൻ്റെ അല്ലെങ്കിൽ സമരത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യയിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഇതിൽ പങ്കെടുത്തിരുന്നു. നമ്മൾ പറഞ്ഞു രാജാക്കന്മാർ, കർഷകർ, തൊഴിലാളികൾ, അങ്ങനെ വേർതിരിവുകളൊന്നുമില്ലാതെ എല്ലാ വിഭാഗം ജനങ്ങളും ഒരേ മനസ്സായിട്ട് ബ്രിട്ടീഷുകാരെന്ന ഒരു ഒറ്റ പൊതു ശത്രുവിന് നേരെ നടത്തിയ കലാപമായിരുന്നു ഇത്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ 1 സ്വാതന്ത്ര്യ സമരം എന്ന് വിളിക്കുന്നത്. എന്നാൽ ബ്രിട്ടീഷുകാർ ഇതിനെ വിളിച്ചത് മറ്റൊരു പേരാണ്. അവർ ഈ സമരത്തിനെ വിളിച്ച പേരാണ് ഷിപ്പായി ലഹള. ഷിപ്പായിമാർ എന്ന് വെച്ചാൽ ബ്രിട്ടീഷ് സൈന്യത്തിലുണ്ടായിരുന്ന ഇന്ത്യക്കാരെ വിളിക്കുന്ന പേരാണ് ഷിപ്പായിമാർ. അതായത് അന്നത്തെ ബ്രിട്ടീഷ് സൈന്യത്തിൽ ഇന്ത്യക്കാരായ ധാരാളം ആളുകളും ജോലി ചെയ്തിരുന്നു. അങ്ങനെ ബ്രിട്ടീഷ് പട്ടാളത്തിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരായ ആളുകളെ വിളിച്ചിരുന്ന പേരാണ് ഷിപ്പായിമാർ. ഷിപ്പായിമാരുടെ അവിടെ നിന്നാണ്
ഈ സമരത്തിൻ്റെ മൂലകാരണം ആരംഭിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ പുതിയ ഒരു റൈഫിൾ, പുതിയൊരു തോക്ക് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ കൊണ്ടുവരികയാണ്. എൻഫീൽഡ് റൈഫിൾ എന്ന് പറയുന്നൊരു തോക്ക് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ കൊണ്ടുവരുന്നു. അപ്പോൾ നമുക്കറിയാം അന്നത്തെ തോക്കുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതിലേക്ക് തീര നിറച്ചതിന് ശേഷം വെടിമരുന്ന് നിറച്ച് കുറന്ന് അമർത്തിയാൽ മാത്രമേ ആ തോക്കുകൾ പ്രവർത്തിക്കുമായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ തിര നിറയ്ക്കുമ്പോൾ ഈ തിര പൊതിഞ്ഞിരുന്ന പേപ്പർ അത് വാഴ കൊണ്ട് കടിച്ചിട്ട് വേണം പൊട്ടിക്കാൻ. വാഴ കൊണ്ട് കടിച്ച് പൊട്ടിച്ചിട്ട് വേണം ആ തിര ഈ തോക്കിൻ്റെ ഉള്ളിലേക്ക് ഇടാൻ. ഈ തിരകൾ പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാനും അത് തുരുമ്പെടുത്ത് പോകാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഈ പാക്കറ്റിൽ ഒരു ഗ്രീസ് പുരട്ടുന്ന സ്വഭാവമുണ്ടായിരുന്നു. എന്നാൽ ഈ റൈഫിളിൽ ഉപയോഗിക്കുന്ന തിരകളുടെ ഗ്രീസ് നിർമ്മിച്ചത് രണ്ട് മൃഗങ്ങളുടെ കൊഴുപ്പിൽ നിന്നാണെന്നൊരു അഭ്യൂഹം ഇന്ത്യക്കാരായ ശിപ്പായിമാരുടെ ഇടയിൽ വ്യാപിക്കുന്നു. ഒന്ന് പശുവിൻ്റേത്, രണ്ട് പന്നിയുടേത്. നമുക്കറിയാം അന്ന് ഇന്ത്യയിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മതവിഭാഗങ്ങളാണ്, ഒന്ന് ഹിന്ദു വിഭാഗം, രണ്ട് മുസ്ലിം വിഭാഗം. ഈ രണ്ട് വിഭാഗങ്ങൾക്കും ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്തതായിരുന്നു ഈ രണ്ട് മൃഗങ്ങളുടെ കൊഴുപ്പ് ഈ തിരയിൽ ചേർത്തിട്ടുണ്ട് എന്നുള്ളത്. സ്വാഭാവികമായിട്ട് ഇവരെന്ത് ഈ തിര വായ കൊണ്ട് കടിച്ചു പൊട്ടിക്കുമ്പോൾ ആ കൊഴുപ്പ് ഇവരുടെ വായിലാകും. അത് ഇവരുടെ മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന ഒന്നായിരുന്നു. അവരുടെ വിശ്വാസ പ്രകാരമുള്ള അവരുടെ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഒന്നായിരുന്നു ഈ പുതിയ തോക്കിൻ്റെ അവതരണം. അതിൻ്റെ തിര കടിച്ചു പൊട്ടിക്കുമ്പോൾ ആ ഗ്രീസ് വായിലാവുന്നു. ആ ഗ്രീസ് പശുവിൻ്റെയും പന്നിയുടെയും മാംസത്തിൽ നിന്നാണ് ഉണ്ടാക്കുക എന്നുള്ള ഒരു അഭ്യൂഹം ഇന്ത്യൻ ശിപ്പായിമാരുടെ ഇടയിൽ വ്യാപിക്കുന്നു. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യുന്നു? ഇന്ത്യൻ ശിപ്പായിമാരെ ഈ തോക്ക് ഉപയോഗിക്കാൻ നിർബന്ധിക്കുന്നു. വല്ലാതെ നിർബന്ധം കൂടിക്കൂടി ഇങ്ങനെ നിർബന്ധിച്ച ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന് നേരെ ബരക്പൂർ എന്ന് പറയുന്ന ഒരു റെജിമെൻറ്റിലെ ഇന്ത്യൻ പട്ടാളക്കാരൻ, ഒരു ഇന്ത്യൻ ശിപ്പായി എന്ത് ചെയ്യുന്നു? വെടിയുതിർക്കുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് മംഗൾ പാണ്ഡെ. എൻഫീൽഡ് റൈഫുകൾ ഉപയോഗിക്കാൻ നിർബന്ധിച്ചിരുന്ന സ്വന്തം മേലുദ്യോഗസ്ഥന് നേരെ മംഗൾ പാണ്ഡെ വെടിയുതിർക്കുന്നു. അതിനെ തുടർന്ന് മംഗൾ പാണ്ഡെയെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് തൂക്കിലേറ്റുകയും ചെയ്യുന്നു. അതുകൊണ്ട് മംഗൾ പാണ്ഡെയെ അറിയപ്പെടുന്ന പേരാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷി. ആദ്യത്തെ രക്തസാക്ഷിയായിട്ടാണ് നമ്മൾ മംഗൾ പാണ്ഡെയെ കണക്കാക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ വധശിക്ഷയോട് കൂടിയിട്ടാണ് ബാക്കിയുണ്ടായിരുന്ന എല്ലാ ശിപ്പായിമാരും ബ്രിട്ടീഷുകാർക്കെതിരെ കലാപത്തിന് നേതൃത്വം കൊടുക്കുന്നത്. എന്നാൽ അത് ഈ പറയുന്ന പട്ടാളക്കാരുടെ ഇടയിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. മീററ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഈ കലാപം ആരംഭിക്കുന്നു. മീററ്റിൽ നിന്ന് കലാപം ആരംഭിച്ച് നേരെ ഡൽഹിയിലേക്ക് എത്തുന്നു. ഡൽഹിയിൽ അന്ന് ഉണ്ടായിരുന്ന അന്നത്തെ ഭരണാധികാരി എന്ന് പറയുന്നത് ബഹദൂർ ഷാ രണ്ടാമനാണ്. അന്നത്തെ മുഗൾ കാലഘട്ടത്തിലെ ഏറ്റവും അവസാനത്തെ രാജാവാണ് ഈ ബഹദൂർ ഷാ രണ്ടാമൻ. അദ്ദേഹത്തിന് നാമമാത്രമായ അധികാരം മാത്രമേ ഉള്ളൂ, രാജാവ് എന്നുള്ള സ്ഥാനം മാത്രമേ ഉള്ളൂ. ഭരണമൊക്കെ ബ്രിട്ടീഷുകാരാണ് ആ സമയമായപ്പോഴേക്ക് ചെയ്യുന്നത്. ഈ ബഹദൂർ ഷാ എന്ത് ചെയ്യുന്നു? ഇന്ത്യയുടെ രാജാവായിട്ട് ഈ കലാപകാരികൾ നിയമിക്കുകയും തൊട്ടടുത്ത അയൽ രാജ്യങ്ങളായിരുന്ന ഝാൻസി, അവധ്, കാൺപൂർ, ഫൈസാബാദ് എന്നിവിടങ്ങളിലേക്കൊക്കെ ഈ കലാപം വ്യാപിച്ചു പോകുന്നു. ഇന്ത്യൻ ശിപ്പായിമാരുടെ ഇടയിൽ നിന്ന് ആരംഭിച്ച കലാപം ഇന്ത്യൻ രാജാക്കന്മാർ ഏറ്റെടുക്കുന്നു. ക്രമേണ ആ രാജ്യത്തിലുള്ള എല്ലാ വിഭാഗം ജനങ്ങളും, സാധാരണക്കാരായ ജനങ്ങൾ, കർഷകർ, തൊഴിലാളികൾ, സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗം ജനങ്ങളും എന്ത് ചെയ്യുന്നു? ബ്രിട്ടീഷുകാർക്കെതിരെ രംഗത്ത് വരുന്നു. അങ്ങനെ എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ച് വന്നതോടുകൂടിയിട്ടാണ് നമ്മളതിനെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പേരിട്ട് വിളിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും നാല് നാട്ടുരാജ്യങ്ങളിലെ രാജാക്കന്മാരാണ് പങ്കെടുത്തത്. ഒന്നാമത്തെ നാട്ടുരാജ്യം എന്ന് പറയുന്നത് ഡൽഹി തന്നെയാണ്. ഡൽഹിയിലുണ്ടായിരുന്ന രാജാവിൻ്റെ പേര് നമ്മൾ പറഞ്ഞു, ബഹദൂർ ഷാ രണ്ടാമൻ അല്ലെങ്കിൽ ബഹദൂർ ഷാ സഫർ. രണ്ട്, ഝാൻസി. ഝാൻസി എന്ന് പറയുന്ന പ്രദേശത്തുണ്ടായിരുന്നത് റാണി ലക്ഷ്മി ബായ്, അഥവാ ഝാൻസി റാണി നമ്മൾ പേരിട്ട് വിളിക്കുന്ന റാണി ലക്ഷ്മി ബായ്. കാൺപൂരിൽ നാനാ സാഹിബും, അതുപോലെ തന്നെ ബീഗം ഹസ്രത്ത് മഹൽ, ലക്നൗ എന്ന് പറയുന്ന പ്രദേശത്ത് ബീഗം ഹസ്രത്ത് മഹലുമാണ് ഇതിന് നേതൃത്വം നൽകിയത്. ഇവിടെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഒരു മാപ്പ് കാണാൻ സാധിക്കും. 1857 കലാപത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ മീററ്റ്, ലക്നൗ, ഝാൻസി, ഫൈസാബാദ്, അവധ് തുടങ്ങിയ പ്രദേശങ്ങളെല്ലാം തന്നെ നമുക്കതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിന് നേതൃത്വം കൊടുത്ത രാജാക്കന്മാർ അല്ലെങ്കിൽ ഭരണാധികാരികൾ ആരൊക്കെയായിരുന്നു ഭരണാധികാരികളെന്നും അവർ ആ കലാപത്തിന് നേതൃത്വം നൽകിയ സ്ഥലം ഏതാണെന്നൊരു
ടേബിളായിട്ട് തന്നെ നമുക്ക് കൊടുത്ത് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള രാജാക്കന്മാർ വരെ എന്ത് ചെയ്യുന്നു, 1857 കലാപത്തിൽ പങ്കെടുക്കുന്നു. അതുകൊണ്ട് കൂടിയാണ് നമ്മളിതിനെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിക്കുന്നതും അത് തുടങ്ങി വെച്ചു എന്നുള്ള അർത്ഥത്തിലേക്ക് അതിനോടുള്ളൊരു ആദര സൂചകമായിട്ട് നമുക്ക് മംഗൾ പാണ്ഡെയെ നമ്മൾ ഇന്ത്യയുടെ ആദ്യത്തെ രക്തസാക്ഷിയായിട്ട് പരിഗണിക്കുന്നത്. പക്ഷേ കലാപത്തിന് എന്ത് ചെയ്യുന്നു, ബ്രിട്ടീഷുകാർ തീർച്ചയായിട്ടും അടിച്ചമർത്തുന്നു. ഈ പറയുന്ന സാധാരണ ജനങ്ങളോ സ്ത്രീകളോ കുട്ടികളോ രാജാക്കന്മാരോ ഒന്നും വിചാരിച്ചാൽ തടയാൻ പറ്റുന്നതായിരുന്നില്ല ബ്രിട്ടീഷ് സാമ്രാജ്യം. അപ്പോഴേക്ക് അവർ ഒരുപാട് വളർന്ന് അവരുടെ സൈനിക ശക്തി അത്രയ്ക്ക് വലുതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന എല്ലാ രാജാക്കന്മാരെയും ബ്രിട്ടീഷുകാർ അടിച്ചമർത്തുന്നു. ചില രാജാക്കന്മാരെ വധിക്കുന്നു, ചില രാജാക്കന്മാരെ ഇവിടെ നിന്ന് നാട് കടത്തുന്നു. അതോടുകൂടി 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം കെട്ടടങ്ങുന്നു. അപ്പോൾ 1857 കലാപം ഉണ്ടാവാനുള്ള കാരണമെന്ന് പറയുന്നത് പുതിയ ഒരു റൈഫിൾ, പുതിയൊരു തോക്ക് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടാണ് അതിൻ്റെ അടിസ്ഥാന കാരണമുണ്ടാകുന്നത്. ക്രമേണ മറ്റ് എല്ലാ വിഭാഗം ജനങ്ങളും എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ ഭാഗമാകുന്നു. പക്ഷേ ബ്രിട്ടീഷുകാരെന്ത് ചെയ്യുന്നു, ഈ കലാപങ്ങളെല്ലാം തന്നെ അടിച്ചമർത്തുകയും ബ്രിട്ടീഷ് ഭരണം വീണ്ടും ഒരുപാട് കാലത്തേക്ക് ഇന്ത്യയിൽ നിലനിന്ന് പോവുകയും ചെയ്യുന്നു. പക്ഷേ അപ്പോഴേക്ക് ഇന്ത്യയിലുണ്ടായിരുന്ന എല്ലാ വിഭാഗ ജനങ്ങളും ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൻ്റെ യഥാർത്ഥ വശങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. അവർ നമ്മളെ നാട്ടിൽ വന്നിട്ട് ഇവിടെ ചൂഷണം ചെയ്യുകയാണ് എന്നും നമ്മളെ ഭരിക്കേണ്ട ചുമതല അവർക്കില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാകുന്നു. ക്രമേണ ഇന്ത്യക്കാർ നടത്തിയിരുന്ന സമരങ്ങൾ കൂടുതൽ ശക്തമാവുകയും ആ ശക്തമായതിൻ്റെ ഫലമായിട്ടൊക്കെയാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ അതിൻ്റെ മുന്നോടിയായിട്ട് നടന്നിട്ടുള്ള സമരങ്ങളാണ്. ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാനുള്ളത്. 1857 കലാപവും അതിനു മുൻപ് ബ്രിട്ടീഷുകാർ നേരിട്ട വിവിധ വിഭാഗങ്ങളിൽ നിന്ന് നേരിട്ടിരുന്ന ആദ്യകാല ചെറുത്തുനിൽപ്പുകളുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും ക്ലാസ്സുകൾ മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സുകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തണം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഞങ്ങൾക്ക് ക്ലാസ്സുകളിൽ മാറ്റം വരുത്താൻ സാധിക്കും. അതുപോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. അതുപോലെ നിങ്ങളുടെ സഹപാഠികളിലേക്കും നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്കും എല്ലാം തന്നെ ഈ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കണം. ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. വീണ്ടും നമുക്ക് പാഠത്തിൻ്റെ മറ്റൊരു ഭാഗവുമായിട്ട് കണ്ടുമുട്ടാം. അതുവരെ താങ്ക് യു.